നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പൂരിയാണ് ഈ വർഷത്തെ വിഷുവരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മീനമാസം മുപ്പത്തൊന്നാം തീയതി രാത്രി ഏകദേശം ഒമ്പത് മണി നാല് മിനിറ്റിന് ആണ് മേട സംക്രമം അന്ന് ശനിയാഴ്ചയാണ് ഷഷ്ടിയാണ് മിഥുലക്കൂറിലാണ് രാത്രിയിലാണ് അപ്പം അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ നമുക്ക് പൊതുവെ ഈ വിഷുഫലം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ശരിക്കും നമ്മൾ വിഷുഫലമാണ് ഭൂമിശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഗതിവിഗതികളെ കുറിച്ച് പറയുന്നതും വിഷുവിൻ്റെ സംക്രമം അനുസരിച്ച് മേടസംക്രമം അനുസരിച്ച് ഓരോ കൂറുകാർക്കും ഓരോ നക്ഷത്രങ്ങൾക്കുള്ള ഗുണദോഷങ്ങളെ നമ്മൾ വിചിന്തനം ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് പൊതുവെ ഈ ശനിയാഴ്ച ആയതിനാൽ ശരിക്ക് കലഹങ്ങൾ വഴക്കുകൾ ദുരിതങ്ങളൊക്കെ നട നാട്ട് കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഇന്ത്യ ഒട്ടാകെ പല സ്ഥലത്തും ഈ വർഷം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അത് ശനിയാഴ്ച ആയതുകൊണ്ടാണ് രാത്രിയിലാണ് രാത്രിയിലായത് കൊണ്ട് അത്രയ്ക്ക് ദോഷം പറയാനില്ല രാത്രിക്ക് അങ്ങനെ ഒരു ഫലം പറയാനൊന്നുമില്ല ഈ രാത്രി എന്താ പറയണെ അങ്ങനെയില്ല മകൈരം നക്ഷത്രമാണ് മകൈരം നക്ഷത്രത്തിന് അല്പവർഷം എന്നാണ് പറയണേ എന്ന് വെച്ചാൽ മഴ കുറയുക എന്നു പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിരുന്നു മഴ കുറവായിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് പറ്റിയത് പക്ഷേ ഈ വൃശ്ചിക ലഗ്നമായതുകൊണ്ട് തന്നെ അങ്ങനെ അവസാന കാലത്തൊക്കെ മഴ അത്യാവശ്യം നന്നായി കനക്കാനും വഴിയുണ്ട് ആദ്യ ഭാഗത്തൊക്കെ മഴ ഇത്തിരി കുറവാണെങ്കിലും പിന്നീട് അവസാനക്കെ ആകുമ്പോൾ മഴ നന്നാവുക കാലവർഷ കെടുതിയിലേക്കൊന്നും എത്താനുള്ള സാധ്യത തീരെ കുറവാണ് ഷഷ്ടിയാണ് തിഥി ഈ തിഥിക്ക് ശരിക്കും പറഞ്ഞാൽ മഹായുദ്ധങ്ങൾ നടക്കണം എന്നാണ് പറയണേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മേടത്തിന് മുമ്പ് പരസ്പര കലഹങ്ങളും പരസ്പര വഴക്കുകളും രാഷ്ട്രീയപരമായി നിൽക്കുന്ന വാഗ്വാദങ്ങളും അതുപോലെ രാഷ്ട്രീയമായ സംഘടനകളും സംഘടനകളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ നടക്കാനും ലോകത്ത് മുഴുവൻ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതങ്ങനെ വരും ഈ വരാഹകരണമാണ് വരാഹകരണത്തിന് പറയാനും കുറേശ് മഴ കുറവാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് ലഗ്നം നല്ലത് കൊണ്ട് അങ്ങനെ കുറവെന്ന് പറയാൻ പറ്റില്ല പക്ഷെ കുഴപ്പമില്ലാതെ പോകും പൊതുവെ രാഷ്ട്ര സ്ഥാനമാറ്റങ്ങൾ അത്യ നല്ല ആൾ വ്യക്തിത്വം നല്ല പൊസിഷനിൽ നല്ല നല്ല ഉന്നത അധികാരികളിൽ ഉന്നത വ്യക്തികളിലൊക്കെ സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കാം അതുപോലെ കുട്ടികൾക്ക് അപകടങ്ങൾ കുട്ടികളെ അപകടങ്ങൾ ഉണ്ടാവുക കുട്ടികൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവുക അങ്ങനെയുള്ള കേസുകൾ വർദ്ധിക്കുക കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ വർദ്ധിപ്പിക്കുക സാമ്പത്തികപരമായിട്ട് ആദ്യ ഭാഗങ്ങൾ കുഴപ്പമില്ലെങ്കിലും അവസാന ഭാഗമാവുമ്പം കേരളത്തിലെ അവസ്ഥ വെച്ച് സാമ്പത്തികപരമായി കുറച്ച് ദാരിദ്ര്യമൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുക നേതൃസ്ഥാനത്ത് സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവുക വളരെ പ്രശസ്തി നിൽക്കുന്ന പലരും കേസിലകപ്പെടുകയും അക അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്ന കാർഷിക രംഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര എന്താ പറയണേ വലിയ ഗുണത്തിലേക്കും എത്തില്ല അധികം നാശത്തിലേക്കും എത്തില്ല കാർഷിക വിളകൾക്കൊക്കെ ഈ എന്താ പറയുക അണുബാധകൾ സഞ്ചരി വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് എന്നാലും അല്പസ്വല്പമൊക്കെ കിട്ടുക അതൊരു ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് പക്ഷി മൃഗാദികൾക്ക് മൃഗങ്ങൾക്ക് ഒക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂട്ടത്തോടെയുള്ള മരണങ്ങൾ സംഭവിക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരിക അങ്ങനെയൊക്കെ സാധ്യതയുണ്ട് ഒക്കെ വിഷ്വസംക്രമമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ആ രീതിയിലൊക്കെ കാണുന്നുണ്ട് പൊതുവെ അത്ര ഗുണകരവും എന്ന് പറയാനില്ല ദോഷവും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗുണദോഷ സമ്മിശ്രമാണ് കാലാവസ്ഥക്കാർ പറഞ്ഞവരെയല്ല കാരണം ശനിയാഴ്ച വരുന്നതും ഞാൻ വരുന്നതാണ് ചില ദുരിതങ്ങൾ പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിരൂക്ഷമായ വിഷയങ്ങളിലേക്ക് വരിക നമ്മൾ പ്രതീക്ഷിക്കാത്ത നിൽക്കുന്ന എന്താ പറയുക അപകടങ്ങൾ വരിക ഇതിനൊക്കെ സാധ്യതകളുണ്ട് അതുപോലെ ആക്സിഡൻറ്റുകൾ ഒക്കെ എന്താ പറയണേ പൊതുവെ ഈ അടുത്ത വിഷുവിന് മുമ്പ് കൂടുതലാകാനും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് അത് അങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ വിഷഫലം ഇതൊക്കെയാണ് ഇത് ഞാൻ ആ പൊതു പൊതുഫല അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ മേഷാദി മീനം വരെയുള്ള ഓരോ കൂറുകാർക്കും ഈ വിഷു സംക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ചാരവശാലുള്ള ഗോചരവശാലുള്ള ഒരു ഗ്രഹ ഗ്രഹങ്ങളെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് നമ്മൾ വിഷുഫലം പറയുന്നത് വിഷുഫലം പറയുന്നതിനകത്ത് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാം ഗുണങ്ങളുള്ളവർ ഗുണമാണല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കാതെയും ദോഷമാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയും വേണ്ട ഈശ്വരഭക്തിയാണ് ഏറ്റവും വലിയ സാധനം ഈശ്വരഭക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭൗ ഭൗതികപരമായ കാര്യങ്ങൾക്കാണെങ്കിലും ജീവിതത്തിലെ ഏതൊരു വിഷയത്തിനായെങ്കിലും ആത്മീയപരമായ അടിത്തറ സൃഷ്ടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് കുറവ് വരുത്തി സുഖത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കണേ അതാദ്യമേ തന്നെ ഞാൻ പറയട്ടെ ചില നക്ഷത്രക്കാർക്ക് ദോഷവും പറയേണ്ടി വരും ചില നക്ഷത്രക്കാർക്ക് ഗുണവും പറയേണ്ടി വരും അതുകൊണ്ടാണത് പറഞ്ഞത് ഏറ്റവും ആദ്യം മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം കൂടുന്ന മേടൻ രാശി മേടൻ രാശിയുടെ ഈ എന്താ പറയുക വിഷു സമയത്തൊക്കെ ലഗ്നത്തിൽ വ്യാഴമാണ് പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ വ്യാഴത്തിൻ്റെ പകർച്ച ഏപ്രിൽ മുപ്പതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് ഒന്ന് തൊട്ട് അവർക്ക് രണ്ടിലേക്ക് വ്യാഴം വരുവാണ് ആദ്യത്തെ മേട ഇടവും മിഥിനം മാസങ്ങൾ അത്ര വലിയ മാറ്റങ്ങളൊന്നും കാണില്ല പക്ഷെ കർക്കിടകം ചിങ്ങം കന്നി തൊട്ടും പിന്നത്തെ മീനം വരെയുള്ള സമയമല്ല പിന്നത്തെ ഏകദേശം അടുത്ത അടുത്ത മേടമാസം വരെ എന്ന് തന്നെ ഇവിടെ പറയാം മീനം മേട ഇടവും വരെ പറയാം ആ സമയങ്ങളിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ വളരെ ഗംഭീര അശ്വതിയും ഭരണിയും കാർത്തികക്കാലം കൂടുന്ന മേടക്കൂറുകാർക്ക് വളരെ ഗംഭീരമാണ് അവർ കുറേ കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടിപ്പോൾ എന്താ ഒരു വസ്തുവകകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റും അവർക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ധനപരമായി നിൽക്കുന്ന ആഗമനം ഉണ്ടാവും സാമ്പത്തികപരമായി നിൽക്കുന്ന അസുന്ദലതാവസ്ഥ മാറി സാമ്പത്തികം വരും തൊഴിൽപരമായി നിൽക്കുന്ന ഉയർച്ചകളുണ്ടാവും പൈസ വരുന്ന മേഖലകളിൽ ഒക്കെ അവർക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും പുതിയ സംരംഭങ്ങളോ കൂട്ടായ സംരംഭങ്ങളോ അവർക്ക് തുടങ്ങാൻ സാധിക്കും പുതിയ പുതിയ കുടുംബ ബന്ധുക്കളെയും സൗഹൃദങ്ങളെയും അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഈ പുറത്ത് വിദേശ രാജ്യങ്ങളിലും ഒക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠിത്തം കഴിഞ്ഞവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട് അവർക്കൊക്കെ നല്ല പൊസിഷനിലേക്ക് മാറ്റാനും അവിടെ പെർമനൻ്റ് ആയ റെസഡൻസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട് കുറേ കാലമായി നമ്മൾ വസ്തുവകൾ എന്തെങ്കിലുമൊക്കെ വിൽക്കണം എന്നാഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വിൽപ്പന നടക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് തരാൻ എവിടെയെങ്കിലും കിടക്കുന്ന പൈസകൾ മുടങ്ങി കിടപ്പണമെങ്കിൽ അതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പൊതുവേ അശ്വതിയും ഭരണിയും കാർത്തികാലും ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് വളരെ നല്ല കാലഘട്ടമാണ് ഈ വിഷുഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മേടം എടവും മിഥുനും മാസങ്ങൾ കഴിഞ്ഞാൽ കർക്കിടകം തൊട്ട് അവർക്കതിൻ്റെ ശുഭാശുഭങ്ങൾ വന്നു തുടങ്ങും ശുഭകരമായി നിൽക്കുന്ന കാര്യങ്ങളാണ് കൂടുതൽ കഴിഞ്ഞ വർഷത്തേക്കാളുപരി വളരെ നന്നായി പോകുന്നൊരവസ്ഥയാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഇനി എടവക്കൂറാണ് കാർത്തികയുടെ മുക്കാലും രോഹിണി നക്ഷത്രവും മകൈരത്തിൻ്റെ ആദ്യ ഭാഗവും കൂടെ കൂടുന്നതാണ് ഈ ഇടവക്കൂറുകാർക്ക് അറിയാമല്ലോ നിലവിൽ കണ്ടകശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിലവിൽ അവർക്ക് പന്ത്രണ്ടാമൃതി വ്യാഴാണ് അത് ഈ വിഷു സമയത്തും വ്യാഴാണ് വ്യാഴത്തിൻ്റെ പകർച്ച കഴിഞ്ഞ ചന്ദ്രലഗ്നമായ ഇടവത്തിലേക്ക് വരുന്നുണ്ട് വ്യാഴം പ്രതികൂലാവസ്ഥയിൽ നിന്ന് അനുകൂലാവസ്ഥയിലേക്ക് മാറുവാണ് എന്നാൽ അതിക്ഷേമമായൊരു ഫലത്തെ ഒന്നും പറയാനില്ലെങ്കിൽ പോലും പന്ത്രണ്ടിൽ വ്യാഴം ചാരവശാൽ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നതിനേക്കാൾ ഗുണകരമാണ് ചന്ദ്രലഗ്നമായി നിൽക്കുന്ന ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അഞ്ചിൽ രാഹുവും അല്ല അഞ്ചിൽ കേതുവും രാഹു ഒക്കെ നിൽക്കുന്നതാണ് ഇടവക്കൂറുകാർക്ക് ഇടവക്കൂറുകാർക്ക് കണ്ടകശനി കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും കാരണം അവരുടെ എന്താ പറയുക ഏഴാം ഭാവത്തേക്ക് വ്യാഴത്തിൻ്റെ ബന്ധം വ്യാഴാനുകൂല്യം വരുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മ മകരം രാശി അവരുടെ ചാരവശാൽ പന്ത്രണ്ടാം ഭാവം പത്താം ഭാവുന്ന മകരം രാശിക്ക് ദൈവാനം തെളിയുന്നു പൊതുവെ അത്ര പ്രതികൂലമായ ഒരു കാലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ല പല മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും അവർക്ക് നടക്കാൻ സാധ്യതയുണ്ട് അവർക്ക് നടക്കില്ല എന്ന് നിരീക്ഷിച്ച ഒരുപാട് കാലമായി നിരീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിവാഹങ്ങൾ കുറേ കാലമായി മുടക്കി നിൽക്കുന്നവരുടെയൊക്കെ വിവാഹം നടക്കുക അതുപോലെ തന്നെ എന്താ പറയുന്നത് ജോലി കിട്ടണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുക അതുപോലെ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് അകൽച്ചയിലായി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങളൊക്കെ വീണ്ടും യോജിക്കാനുള്ള സാധ്യതകളുണ്ടാവുക ശാരീരികമായി അനുഭവിച്ചിരുന്ന അസുഖങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ അവർക്ക് മാറ്റം വരിക ശാരീരികമായി നിൽക്കുന്ന അസുഖത്തിനൊക്കെ കുറവ് വരിക അതുപോലെ തന്നെ വർഷങ്ങളായി എന്താ പറയുക നമുക്ക് കിട്ടാതിരിക്കുന്ന ധനങ്ങള് സ്വത്തുക്കള് ഭൂസ്വത്തുക്കള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ പറ്റുക കുടുംബത്തിലെ ഭാഗങ്ങളൊക്കെ വൃത്തിയായി നടക്കാൻ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പറയാലോ വസ്തുവിൻ്റെ ഭാഗം വെപ്പൊക്കെ അങ്ങനെ കുടുംബ വീതങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക സ്വന്തമായി നിൽക്കുന്ന സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥാ വിശേഷം ചിലപ്പം കൂട്ടുകാരും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ടൂറുകൾ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കുക ഇതൊക്കെ ഇടവക്കൂറുകാർക്ക് കാണപ്പെടുന്നുണ്ട് ഈ പറയുന്ന രോഹിണിയും കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യഭാഗവും കൂടുന്ന ഇടവക്കൂറുകാർക്ക് അടുത്തത് നമ്മൾ മിഥുനത്തിലേക്കാണ് പോണേ മിഥുനം പോകുമ്പം മകേരവും തിരുവാതിയും പുണർത്തിൻ്റെ ആദ്യഭാഗവും കൂടുന്ന മിഥുനക്കൂറാണ് ഈ മിഥുനക്കൂറ് എന്ന് പറയുന്ന കൂറുകാർക്ക് കർമ്മസ്ഥാനത്ത് രാഹുവിൻ്റെ ബന്ധമാണ് നാലാമടുത്ത് കേതുവിൻ്റെ ബന്ധമാണ് പന്ത്രണ്ടാമടത്തേക്ക് വ്യാഴം വരികയാണ് ഈ മിഥുനക്കൂറുകാർ പൊതുവേ ഇപ്പം വിഷു സമയത്ത് അവർക്ക് അനുകൂലമാണെങ്കിലും അവർക്കൊരു മേടം മിടവം മിഥുനം കർക്കിടകം മാസം ചിങ്ങമാസം വരെ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നം വരില്ല ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമേ വരുള്ളൂ പക്ഷെ ചിങ്ങം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക രംഗത്തൊക്കെ വളരെ 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 അവർ ശ്രദ്ധിക്കണം കാരണം അവർ ജാമ്യം നിൽക്കാൻ പോകരുത് ആവശ്യമില്ലാതെ ലോണുകൾ എടുക്കരുത് അനാവശ്യമായി നിൽക്കുന്ന ബിസിനസ്സെ കൊണ്ട് പൈസ കൊടുക്കരുത് ആർക്കും ധനപരമായി ദാനം ചെയ്യരുത് ഒരു ദാനങ്ങളും കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നിർബന്ധമായി ശ്രദ്ധിച്ചോളാം അതല്ല മിഥുനക്കൂറുകാർക്ക് ധനനഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ മിഥുനക്കൂറുകാർ കുടുംബമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സംയമനം പാലിപ്പിക്കുക അനാവശ്യമായി നിൽക്കുന്ന സ്ഥലത്ത് അഭിപ്രായങ്ങൾ പറയാതിരിക്കുക വിവാഹതമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക വിവാദമായി നിൽക്കുന്ന പ്രസ്താവനകൾ നടത്താതിരിക്കുക രാഷ്ട്രീയ രംഗത്തുള്ളവർ സ്വന്തം സ്ഥാനം നോക്കി ഉടങ്ങി നിൽക്കുക സിനിമാ രംഗത്തുള്ളവർ പൈസ അധികം മുടക്കാതിരിക്കുക അങ്ങനെ ഒരു കാര്യവും ഈ മിഥുനക്കൂറുകാർ ഈ ഒരു വർഷം ചെയ്യാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് കാരണം അവർക്ക് ധനനഷ്ടത്തിലുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ വീടുകൾ മോടി പിടിപ്പിക്കുക ജംഗമങ്ങൾ വസ്തുക്കൾ മേടിക്കുക സ്ഥലങ്ങൾ മേടിക്കുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഡോക്യുമെൻസിനെ കുറിച്ചൊക്കെ വളരെ ബോധ്യപ്പെട്ട് വേണം വസ്തുവകകളുമായി മേടിക്കുമ്പോൾ അതുപോലെ തന്നെ നിർമ്മാണ രംഗത്ത് ഇപ്പോൾ വസ്തു കെട്ടിറ നിർമ്മാണമൊക്കെയാണ് പുതിയ വീട് പണിയൊക്കെയാണ് അതിൻ്റെയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് മിഥുനക്കൂറുകാർ മിഥുനക്കൂറുകാർ ഈ പറഞ്ഞ പോലെ കുറേ കാലത്തേക്കൊക്കെ ഈ രാത്രി കാലങ്ങളിൽ സഞ്ചാരങ്ങളൊക്കെ ഒഴിവാക്കുക അത്ര പരിചിതമല്ലാത്തവരുള്ള യാത്രകൾ ഒഴിവാക്കുക വിദേശത്ത് പോകുന്നവരും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക അക്കൗണ്ട്സ് ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും വൃത്തിയായി ശ്രദ്ധിക്കുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് മിഥുന കൂറുക അടുത്തത് നമ്മൾ കർക്കിടകക്കൂറിനെ കുറിച്ചാണ് പറയണേ പുണർ പുണർത്തിൻ്റെ അവസാന ഭാഗവും പൂയവും മാലിന്യവും കൂറുന്ന കർക്കിടകക്കൂറ് ഈ കർക്കിടകക്കൂറിൻ്റെ ശരിക്കു പറഞ്ഞാൽ പതിനൊന്നാമിടത്തേക്ക് വ്യാഴം വരിക പതിനൊന്നാമടത്ത് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ അത് ക്യാമാണ് വ്യാഴത്തിൻ്റെ പകർച്ച കഴിഞ്ഞാൽ അതായത് മെയ് ഒന്നും വിട്ടാൽ ശരിക്ക് കാരണം അത്ര വലിയ ദോഷകാലമൊന്നും അല്ലായിരുന്നു ഒമ്പതിലും പത്തിലുമൊക്കെ ആയിരുന്നു വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ വർഷം ഒമ്പതിലും ഈ വർഷം പത്തിലും പക്ഷേ ചാരവശാൽ ഗോചരവശാൽ പതിനൊന്നിലേക്ക് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം തന്നെയാണ് മേടമാസവും മടവമാസവും കഴിഞ്ഞാൽ മേടമെടവം മിഥുനമാസം പതിനഞ്ചാം തീയതി വരെ അത് കഴിഞ്ഞാൽ കർക്കിടകൂറുകാർക്ക് ശരിക്കും പറഞ്ഞ ഒരു രാജയോഗം തന്നെയാണ് അടുത്ത മേടമാസം വരെ കാരണം വിചാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നടക്കുന്ന സമയം ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഒക്കെ ലഭിക്കുക നല്ല വിവാഹം പോലത്തെ സന്തോഷകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുക വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക വർഷങ്ങളായി ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാവുക നല്ല ദാമ്പത്യ ബന്ധങ്ങൾ ഉണ്ടാവുക നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക ഇതിനൊക്കെ സാധ്യതയുണ്ട് കർക്കിടകൂറുകാർക്ക് കർക്കിടകക്കൂറുകാർക്ക് പുതിയ ജോലി ലഭിക്കാൻ പുതിയതായിട്ട് റാങ്ക് ലിസ്റ്റിൽ പെടാനായിട്ട് പുതിയ വാഹനാദികൾ മേടിക്കാൻ നല്ല വാഹനയോഗം ഉണ്ടാവുക നല്ല ബന്ധുജന സംയോഗങ്ങളുണ്ടാവുക ഇതിനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്ത്യക്കകത്തും വിദേശത്തും ഇവർക്ക് നല്ല നല്ല യാത്രകൾ സഞ്ചരിക്കുക നല്ല യാത്രകൾ പോവുക യാത്രയിലൂടെ നല്ല സന്തോഷം കെട്ടുക സൗഹൃദത്തിലൂടെ സന്തോഷം കെട്ടുക ഇതിനൊക്കെ നല്ല ഭാഗ്യമുള്ള സമയമാണ് കർക്കിടകക്കൂറുകാർ കർക്കിടകൂറുകാരുടെ മനസ്സിനകത്ത് നീറുന്ന അല്ലെങ്കിൽ കുറച്ചു കാലം കൊണ്ട് നടക്കുകയാണ് ഏതെങ്കിലും ഒരു സങ്കടങ്ങളെ കൊണ്ട് നടക്കുന്നവർക്കൊക്കെ വൃത്തിയായിട്ട് ആ സങ്കടങ്ങളൊക്കെ ഒരു സാധ്യതയും ഈ കർക്കിടകക്കൂറുകാർക്ക് ഈ വർഷമുണ്ട് യാതൊരു സംശയവും വേണ്ട അടുത്തത് കർക്കിടകം കഴിഞ്ഞ ചിങ്ങക്കൂറിലേക്കാണ് വരണേ ചിങ്ങക്കൂറിലേക്ക് വരുമ്പോൾ ചിങ്ങക്കൂറുകാർ എന്ന് പറയുന്നത് മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ ഭാഗവും കൂടെ കൂടുന്ന ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിലെ ഒമ്പതിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോഴത്തെ സമയം അത് വ്യാഴത്തിൻ്റെ പകർച്ച കഴിഞ്ഞാൽ പത്തിലേക്ക് വരുവാണ് കണ്ടകശനിയുടെ സമയമുണ്ട് രണ്ടാമഴത്ത് കേതു നിൽക്കുകയാണ് അഷ്ടമത്തി രാഹുവിൻ്റെ ബന്ധമുണ്ട് ചിങ്ങക്കൂറുകാർക്ക് പൊതുവേ ഒരു ചെറിയ അനുകൂലം മാത്രമേ പറയാനുള്ളൂ എന്നാൽ അത്ര മോശമാവോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും മോശമാവില്ല പക്ഷേ എങ്കിലും ചിങ്ങക്കൂറുകാർ വളരെ 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 ശ്രദ്ധിക്കണം ഞാൻ കഴിഞ്ഞ വ്യാഴപ്പകർച്ചയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങളിൽ ജീവിത ബന്ധങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട സമയക്കൂറാണ് ഇത് കാരണം ഈ ചിങ്ങക്കൂറുകാർക്ക് എന്താ പറയുക ശരിക്ക് അനാവശ്യമായ കുടുംബ കലഹങ്ങൾ വേണേ വരാം ബന്ധുമിത്രാദികൾ തെറ്റിദ്ധരിക്കപ്പെടാം അപവാദങ്ങളിൽ ചെന്ന് പേടാം അപമാനങ്ങളിൽ ചെന്ന് വരാം അങ്ങനെയുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് സാമ്പത്തികപരമായി നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന പെട്ടെന്ന് ഡ്രോപ്പ് ആയിപ്പം ആ സാമ്പത്തികം നമുക്ക് വരുന്നത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാതെ വരാം നമ്മൾ എത്ര നല്ലത് ചെയ്താലും ചീത്തയായി തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത ഇതൊക്കെയുണ്ട് സൗഹൃദങ്ങളും ബന്ധങ്ങളും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് ഈ കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും പരാജയമായ കാരണം നല്ല എന്ത് കാര്യം എടുക്കാനും ആ വിവരവുമായി അറിയാവുന്നവരുമായി ഡിസ്കഷൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് സന്തതി കുട്ടികൾക്ക് കുട്ടികൾക്ക് മന്ദതകൾ വരാനും അസ്വസ്ഥത വരാനും കുട്ടികൾക്ക് ദുരിതങ്ങൾ വരാനും കുട്ടികളെ മുഖാന്തരം സങ്കടങ്ങൾ വരാനും ഒക്കെ സാധ്യതയുള്ള കാരണം അത് നല്ല രീതിയിൽ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധാലു ആവുക എന്നുള്ളതാണ് ശ്രദ്ധാലു ആകുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന സങ്കട ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ദൂരദേശ ദേശയാത്രകൾ ഒക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കുക അനാവശ്യമായ ടെക്നിക്കലുമായി ബന്ധപ്പെട്ട് മിഷീനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മദ്യപാനം പോലത്തെ ദുശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് കാരണം രോഗപീഠകൾ അപകടങ്ങൾ അസ്വസ്ഥത ഹോസ്പിറ്റൽ വാസം ആശുപത്രി വാസം ഇതിനൊക്കെ കാണുന്നുണ്ട് ഈ ചി എല്ലാ കൂറിൻ്റെയും ഞാനതിന് കൂറുകൾ ഇപ്പോൾ ഈ വിഷുസംക്രമമായി പ്രാർത്ഥിക്കേണ്ട ഈശ്വരന്മാരെക്കുറിച്ച് ഇതിനുശേഷം ഞാൻ ഒരു വീഡിയോയും കൂടെ പറയാം പക്ഷേ ഞാനൊരു ഫലങ്ങൾ മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ അത് പുറകെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം അതൊരു അതൊരുപാട് ലെങ്തി ആയി ലെങ്തിയായിപ്പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ അപ്പോൾ ചിങ്ങക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് അപ്പോൾ അതുപോലെ സാമ്പത്തികം കടം കൊടുക്കുക സാമ്പത്തികം അനാവശ്യമായി വാങ്ങുക ലോൺ എടുത്തിരിക്കുന്ന കൃത്യമായി അടയ്ക്കാതിരിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരണം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വൃത്തിയായിട്ട് ചെയ്തോളാം ചിങ്ങിക്കൂറുകാർക്ക് അടുത്ത് കന്നിയിലേക്ക് വരികയാണ് ഉത്രത്തിൻ്റെ അവസാനവും അത്വവും ചിത്രയും കൂടുന്നതാണ് കന്നി ചിത്രയുടെ ആദ്യ ഭാഗം അവിടെ കൂടുന്നതാണ് കന്നിക്കൂറുകാർക്ക് ശരിക്കും അഷ്ടമത്തി വ്യാഴം വന്നിരുന്ന ഒമ്പതിലേക്ക് വരുവാണ് ഒമ്പതിലേക്ക് ലഗ്നത്തിക്ക് ഏതു കൊണ്ട് ഏഴ് രാഹുവൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ കന്നിക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമാകും കഴിഞ്ഞൊരു ഒന്നൊന്നേകാൽ വർഷമായിട്ടിരുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു മാറ്റം വരുവാണ് അവർക്കും ഈ മാസം ഈ പറഞ്ഞ പോലെ ഏകദേശം കർക്കിടക മാസം ഒരു പത്താം തീയതിക്ക് ശേഷം അവർക്ക് പൊതുവെ പിന്നീട് അങ്ങോട്ട് അനുകൂലമാണ് വ്യാഴപ്പകർച്ച കഴിഞ്ഞാൽ തന്നെ അനുകൂലമാണ് പക്ഷേ കർക്കിടകം പത്ത് തൊട്ടൊക്കെ വിസിബിളായി വൃത്തിയായി നിൽക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും അത് എന്താ പറയണേ നമ്മൾ ഏറ്റവും പ്രധാന ഈ കല്യാണമൊക്കെ ആലോചിച്ചിട്ട് നടക്കാതിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കല്യാണങ്ങൾ വരും തൊഴിൽപരമായ ദുരിതം അനുഭവിക്കുന്നവർക്ക് തൊഴിൽപരമായ പുരോഗതി ഉണ്ടാവും സാമ്പത്തികപരമായ കഷ്ടത നിൽക്കുന്നവർക്ക് സാമ്പത്തികപരമായൊരു മാറ്റം ഉണ്ടാവും പുതിയ വരുമാനങ്ങൾ വർദ്ധിക്കും സമാധാനവും സന്തോഷപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ സമാധാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സന്തോഷം തന്നെ ചെന്ന് ചിരിക്കാൻ മറന്നുപോയ ആൾക്കാരുണ്ട് ചിലപ്പോൾ അവർക്കൊക്കെ ഒരു ജീവിതത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെ ക്യേമായിട്ട് കാണാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കന്നിക്കൂറുകാർക്ക് നന്നാവേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഏഴി രാഹുവൊക്കെ നിൽക്കണു അതിൻ്റേതായ നിൽക്കുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പം അതൊക്കെ അതിൻ്റെ പുറകെ തന്നെ പറഞ്ഞോളാം പറഞ്ഞു തരാം പക്ഷേ എന്നാലും ഒരു ശുഭത്വം വരുന്ന അത് അത് ജോലി നേടുന്നവർക്കാർക്കും വിദേശവാസ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവർക്കും സ്ഥലം മേടിക്കാനായാലും വീട് വയ്ക്കാനൊക്കെ നല്ലതാണ് പിന്നെ കന്നിക്കൂറുകാരിലുള്ള കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും നല്ല ജോലിയിലേക്കൊക്കെ എത്താനും പ്രതീക്ഷിക്കാതെ തന്നെ പുറത്തേക്ക് പോകാനും പുറത്ത് എഡ്യൂക്കേഷൻ ചെയ്യാനും നല്ല കോളേജുകൾ കിട്ടാനും നന്നായിട്ട് പഠിക്കാനും നല്ല അവസ്ഥയിലേക്ക് എത്താനും ഒക്കെ അവർക്ക് സാധ്യതകളുണ്ട് അത് സംശയമില്ല കന്നിക്കൂർക്കാർക്ക് കാർഷിക രംഗത്തൊക്കെ ശ്രമിക്കുന്നവർക്ക് കാർഷികപരമായൊക്കെ മെച്ചമുള്ള ഒരു കാലഘട്ടമാണ് വാഹനവുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്കാർക്കാണെങ്കിൽ ഈ വർഷമൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാം ഒക്കെ നന്നായിട്ട് ചെന്നാൽ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പൈസ കിട്ടാനുള്ളതൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പുതിയ പുതിയ സിനിമകളും പുതിയ ഹിറ്റുകളുമൊക്കെ സൃഷ്ടിക്കാൻ പറ്റിയ ഒരു സമയമാണ് അതൊക്കെ നല്ലതാണ് ചിങ്ങക്കൂ കന്നിക്കൂറെന്ന് അതൊക്കെ നല്ലതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കന്നിയിൽ നിന്ന് തുലാക്കൂറിലേക്ക് വരാം ചിത്രയുടെ അവസാനവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ ഭാഗവും കൂടെ കൂടുന്നതാണ് നക്ഷത്രക്കാർക്ക് ഏഴ് നിൽക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഈ പറഞ്ഞ ഒരു വിഷു കാലഘട്ടം ഇപ്പം നമ്മളിപ്പോൾ ഈ വരുന്ന ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ ലാസ്റ്റ് ഒരു വർഷം കിട്ടിയ അത്രയ്ക്കൊരു ബൂസ്റ്റിങ് അത്ര ഒരു ഉയർച്ച ചിലപ്പോൾ നമുക്ക് ഈ അടുത്ത വിഷു കഴിഞ്ഞതിന് ശേഷം കിട്ടണം എന്ന് നിർബന്ധമില്ല അവർക്കരെ ഒന്നാമത് വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുകയാണ് അവരുടെ അഞ്ചാം ഭാവത്ത് ശനിയുടെ ബന്ധം നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ദുരിതങ്ങൾ വരിക പ്രതീക്ഷിക്കാതെ തന്നെ കേസുകളിൽ ചെന്ന് പെടുക അതുപോലെ തന്നെ എന്താ പറയുന്നത് നമ്മളൊന്നും ആലോചിക്കാതെ നമ്മൾ തന്നെ ചിന്തി നമ്മൾ ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചെന്നുപെടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിക്കൊണ്ട് പോയിക്കുന്ന ബിസിനസ് രംഗമൊക്കെ പെട്ടെന്ന് താഴേക്ക് വരിക വളരെ നന്നായിട്ട് വരുമാനം വന്നിരുന്നതിനൊക്കെ വരുമാനത്തിന് കുറവ് വരിക നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നേക്കും ചീത്ത രീതി പെരുമാറുക എല്ലാം ശരിയായി ലാസ്റ്റ് നടക്കാനിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും കൈകളിൽ നിന്ന് പോവുക ആരോഗ്യരംഗത്ത് വളരെ മോശമായ അവസ്ഥാവിശേഷം ഉണ്ടാവുക കുടുംബത്തിലും കുടുംബജനങ്ങളിലും ഇതര ജനവിഭാവത്തിലും അസുഖങ്ങൾ വന്ന ആശുപത്രിയിൽ സമ്പത്ത് ചിലവാക്കേണ്ട അവസ്ഥാവിശേഷം അങ്ങനെ ഉള്ള ദുരിതാംശങ്ങളൊക്കെ ഈ പറയണ തുരാക്കൂറുകാരായി നിൽക്കുന്ന ചിത്രയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യകാലത്ത് നാടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കുട്ടികളുമായിട്ട് വഴക്കുണ്ടാകുക കുട്ടികളുമായിട്ട് വടക്കുണ്ടാകുന്നതാണ് മക്കളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ കുട്ടികളോടൊക്കെ സൂക്ഷിച്ച് പെരുമാറേണ്ട ഒരു അവസ്ഥാവിശേഷം കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഇടവിടമ്പ് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥാവിശേഷമൊക്കെ ഉണ്ട് പുറത്ത് വിദേശത്ത് ജോലിയുള്ളവരൊക്കെ അടുത്ത ഒരു വർഷക്കാലം കിട്ടുന്നതിൻ്റെ നല്ല പൈസ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിച്ചോളൂ അതെന്താ കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ട് നാശനഷ്ടങ്ങളെ കാരണം പുതിയ പുതിയ സംരംഭങ്ങളോ പുതിയ ചിലവുകളോ കണ്ടെത്തേണ്ട മാക്സിമം കിട്ടുന്ന പൈസ ഏറ്റവും കൂടുതൽ സേവ് ചെയ്യുന്ന രീതിയിലേക്ക് മനസ്സ് മാറ്റുന്നത് നല്ലതാണ് കാരണം നമ്മൾ പ്രാർത്ഥന മാത്രം പോരാ നമ്മൾ ചെയ്യുന്ന കർമ്മവും കൂടെ നന്നാവണം എന്നുള്ളത് അങ്ങനെ എങ്കിൽ മാത്രമാണ് നമുക്കെന്തെങ്കിലും ദുരിതം വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ തുലക്കൂറുകാർക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അവർക്കുള്ള വഴിപാടുകളുണ്ട് വഴിപാടുകൾ ഞാൻ അടുത്ത നാളത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഓരോ കൂറുകാരും കഴിക്കേണ്ട വഴിപാടുകളെ കുറിച്ച് പറയാം അടുത്തത് നമ്മൾ വൃച്ചയക്കൂറിലേക്ക് പോവുകയാണ് വിശാഖത്തിൻ്റെ ബാക്കി ഭാഗവും അനിഴയും അനിഴവും തൃക്കേട്ടവും കൂടുന്നത് അവർക്ക് നിലവിൽ പാറില് വ്യാഴവും നാല് ശനിയും കണ്ടകശനിയായിട്ട് നിൽക്കുന്ന സമയമാണ് അവർക്ക് ഈ സംക്രമം കഴിഞ്ഞ് ആദ്യം മേടം മേടവും മിഥുനം ആ മിഥുന മാസം ഏകദേശം ഒരു ഇരുപാന്തിയതി വരെ അവർക്ക് അത്ര ഗുണകരം എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷെ അതിന് ശേഷം വരുന്ന കാലഘട്ടം ഏകദേശം ഒരു വർഷക്കാലത്തോളം അവർക്ക് നല്ല വളരെ നല്ലതാണ് കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും വളരെ നല്ലതാണ് അതാണ് കണ്ടകശനി ഉണ്ടെങ്കിലും വളരെ വച്ചാൽ വ്യാഴാനുകൂല്യം വന്നല്ലോ വെച്ചാൽ അപ്പം ചന്ദ്ര ചാരവശാൽ ഗോചരവശാൽ അത് വളരെ അനുകൂലമാണ് വസ്തു വിൽക്കാൻ വെച്ചിരിക്കുന്നവർക്ക് വസ്തു വിൽക്കാൻ പറ്റുക വീട് വാടകയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുക വിവാഹം അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് നടക്കുക ഭൂസ്വത്തുകൾ വാങ്ങാൻ പറ്റുക നല്ല വാഹനം വാങ്ങാൻ പറ്റുക സാധന സാമഗ്രികൾ കിട്ടുക തൊഴിൽപരമായി പ്രമോഷൻ കാര്യങ്ങൾ കളിക്കുക മേലധികാരികളുടെ ആശീർവാദത്തിന് എന്ന് പറഞ്ഞാൽ അവാർഡൊക്കെ കിട്ടാൻ നല്ല സമയം കലാകാരന്മാർക്ക് ഏറ്റവും നല്ല സമയം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് വളരെ നല്ല സമയം എല്ലാം കയറി വറ്റാൻ പറ്റുന്ന സമയങ്ങളാണ് അതൊക്കെ ശ്രദ്ധി നല്ല ഗുണത്തെയാണ് അതൊക്കെ ചെയ്യുന്നത് നാലില് ശനിയുണ്ട് ശനിയുടെ സ്വക്ഷേത്ര ഫലവാനാണ് മൂലത്ര ഗോണത്തിലാണ് നിൽക്കുന്നത് അതിൻ്റേതായി നിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും ഒന്ന് നമ്മൾ കുറേ നേരം ശ്വാസം മുട്ടിയിരുന്നിട്ട് പെട്ടെന്ന് നന്നായിട്ട് ശ്വാസം വലിക്കണമല്ലേ ഒരു സമാധാനം പെട്ടെന്ന് റിലീഫിലേക്ക് ഉറപ്പായിട്ടും വൃക്ഷക്കൂറുകാർക്ക് എത്താൻ പറ്റും അത് യാതൊരു സംശയവും വേണ്ട കാരണം അവരുടേതായി നിൽക്കുന്ന ചെറുതാണെങ്കിലും വലുതാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നീക്കുപോക്കുള്ളൊരു വർഷം തന്നെയാണത് ശാരീരികമായി ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ് ഷുഗർ പ്രഷർ ഉള്ളവരൊക്കെ കൃത്യമായി നിൽക്കുന്ന പരിശോധന കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെ അത്ര ഏജഡായി നിൽക്കുന്ന നീർക്കെട്ട് പോലത്തെ കാര്യങ്ങളെ നോക്കണം ശരീരത്തിൽ വേദനയും ബന്ധനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഉർച്ചക്കൂറുകാർക്ക് ഒരു പരിധിവരെ അത് അനുകൂലമായി തീരും കാരണം അനുകൂലമാണ് ഈ വിഷു സംക്രമത്തോടി അനുകൂലം തന്നെയാണ് യാതൊരു സംശയവുമില്ല വൃശ്ചികം കഴിഞ്ഞ് നമ്മൾ ധനുവിലേക്ക് വരികയാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഭാഗം കൂടുന്ന ധനക്കൂറുകാരാണ് ധനുകൂറുകാർക്ക് നിലവിൽ മൂന്നിൽ ശനിയാണ് നാലിൽ രാഹുവാണ് അഞ്ചിൽ വ്യാഴമാണ് പത്തിൽ കേതുവാണ് ഇതാണ് ചാരവശാലുള്ളൊരു ഫലം നിൽക്കുന്നത് ശരിക്കും ആദ്യം ഈ മേടം മെഡവും മിഥുനും വരെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരികയല്ല പക്ഷേ കർക്കിടകം ചിങ്ങം തൊട്ട് അവർക്ക് കാലഘട്ടം മോശമാകും അവർക്ക് ദുരിതങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് മന്ദതകൾ വരാനുള്ള സാധ്യതകളുണ്ട് അസ്വസ്ഥതകൾ വരാൻ സാധ്യതയുണ്ട് അരിഷ്ടതകൾ വരാനുള്ള സാധ്യതയുണ്ട് സങ്കടകരായ മുഹൂർത്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ നടക്കുമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും മുടങ്ങി സാധ്യതകളുണ്ട് നമ്മുടെ കൂടെ നിന്നവർ പലരും നമ്മളെ ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് പല കാര്യങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവാം തൊഴിൽ നിൽക്കുന്നവർക്ക് സസ്പെൻഷൻ പോലത്തെ കാര്യങ്ങൾ നിൽക്കട്ടുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ അത് കുടുംബത്തിലായാലും തൊഴിലംഗത്തായാലും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഈ ധനക്കൂറുകാർ പൊതുവേ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അവർ പൊതുവെ കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഉള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് അവരെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവരൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക എന്ന് മാത്രമാണ് ഇതുദ്ദേശിക്കുന്നത് ശ്രദ്ധയോടെ നീങ്ങുക എന്ന് മാത്രമാണ് അവർ പ്രാർത്ഥിക്കേണ്ട ഈശ്വരന്മാരെയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നാളെ നിങ്ങളോട് സംവദിക്കുന്നതാണ് ഇത് ഫലം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വളരെ ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക മനസ്സിലാവും അതാണ് അതുപോലെ എന്നാൽ വീട് സ്ഥലം വില്പന ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാൻ സാധ്യതയുണ്ട് ചെറിയ ചെറിയ വീടിൻ്റെ മെയിൻ്റനൻസ് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാൻ സാധ്യതയുണ്ട് വണ്ടി മാറിയൊന്ന് മേടിക്കാം എന്ന് സാധിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കാൻ പറ്റും ധർമ്മദൈവ ക്ഷേത്രം മൂലക്ഷേത്രം ഇവിടെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാൻ സാധ്യം അങ്ങനെയൊക്കെ ഒരു സാധ്യതകളുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചും നല്ല ഫലവും പറയാതിരിക്കാൻ പറ്റത്തിന് ഈ തൊഴിൽ രംഗത്ത് എന്താ പറയുക തൊഴിൽ രംഗത്തോ നമ്മുടെ ജീവിതത്തിലോ ബന്ധപ്പെട്ട എഗ്രിമെൻറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതിരിക്കേണ്ടത് കേട്ടോ ശ്രദ്ധിക്കുക എല്ലാ പേ ഒപ്പിടുന്ന പേപ്പർ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ധനക്കൂറ് കഴിഞ്ഞ് നമ്മൾ മകരക്കൂറിലേക്ക് വരികയാണ് ഉത്രാടത്തിൻ്റെ ബാക്കി ഭാഗവും അവസാന ഭാഗവും തിരുവോണവും അവിട്ടത്തിടെ അവിട്ടത്തിൻ്റെ ആദ്യ ഭാഗവും കൂടുന്ന ഈ മകരക്കൂറുകാർക്ക് മകരക്കൂറുകാർക്ക് ഏഴരശനിക്കാലാണ് മകരക്കൂറുകാർക്ക് എന്താ പറയുന്നത് അഞ്ചിലേക്ക് വ്യാഴം വരികയാണ് അപ്പോൾ ഈ ഏതോ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഈ മകരക്കൂറിൻ്റെ ഫലം തിരുമേനി ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നും പറഞ്ഞ് കുറേ വീഡിയോ ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരിക്കുന്നത് ഈ മകരക്കൂറുകാർക്ക് ഏഴര ആയതുകൊണ്ട് ആയത് പൊതുവെ ദോഷകരമാണ് എന്നാണ് പറയുന്നത് ഒന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷത്തെ ഫലമാണ് നമ്മുടെ കൂറിൻ്റെ മകരക്കൂറുകാർക്ക് ധനുവിൽ ശനി സഞ്ചരിക്കുമ്പോഴും മകരത്തിൽ ശനി സഞ്ചരിക്കുമ്പോഴും കുംഭത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ മൂന്ന് വർഷം മൂന്ന് രാശികളിലായിട്ട് മൂരണ്ടാറ് മൂവരൊന്നര ഏഴര വർഷം ശനിയുടെ സഞ്ചാരമാണത് ഏഴര ശനിയുടെ അവസാന കാലഘട്ടത്തിലേക്കാണ് ഈ മകരക്കൂറുകാരുടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആ ശനി ആ കുംഭൻ രാശിയുടെ സ്വക്ഷേത്ര ബലവാനും കിടിയാണ് മനസ്സിലാവുന്നുണ്ട് പിന്നെ നമ്മൾ ചാരവശായുള്ള ഫലം നോക്കുമ്പം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെ നമ്മൾ ശ്രദ്ധിക്കണം ശനിയുടെയും നോക്കണം എന്നല്ല അപ്പം വ്യാഴം നാല് നിന്നത് അഞ്ചിലേക്കാണ് വരണത് അവർക്ക് ശരിക്ക് പറഞ്ഞാൽ മെയ് മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്ക് ഈ മേടക്കൂറുകാർക്ക് ഈ വിഷുബലം അനുസരിച്ച് ഒരു പരിധി വരെ രാജയോഗം തന്നെയാണ് ഏഴരശനിയൊക്കെ നിൽപ്പണെങ്കിൽ പോലും മനസ്സിലാവുന്നുണ്ട് ഏഴര ശനി ഉണ്ടെങ്കിലും ഈ ശനി എന്ന് പറയുന്നത് വന്നാൽ സർവനാശം എന്ന് പറഞ്ഞൊരു ധാരണ നിങ്ങൾ ആരും വെക്കണ്ട ശനി ആരാണോ മനസ്സിൽ ചതി ഒളിപ്പിച്ച് ജീവിക്കുന്നവൻ ആരാണോ നിയമവിധേയമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ ആരാണോ രാജ്യ നിയമങ്ങൾക്കെതിരായി ചിന്തിക്കുന്നവൻ ആരാണോ മനുഷ്യനിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവൻ അവർക്കൊക്കെ ദുരിതത്തിൻ്റെ കാലഘട്ടത്തെ കൈപ്രദാനം ചെയ്യുന്നു എന്നു പറഞ്ഞാൽ ഒരു വരെ ഏറ്റവും ഇപ്പം ശാരീരികമായ ചെറിയ ചെറിയ അസ്വസ്ഥകൾ വരാം പൊതുവേ തടസ്സങ്ങൾ വരാം പൊതുവേ ദുരിതങ്ങൾ വരാം അതൊക്കെ ശനിയുടെയും കണ്ടകശനിയുടെയും ഏഴരശയുടെയും ഒക്കെ ബലങ്ങളാണ് ചെറിയ ചെറിയ അസുഖങ്ങൾ വരാം ഒരാളെ തളർത്തുന്നുണ്ടെങ്കിൽ അവൻ ആ ഏഴരശ ആ ശനി ദശ അനുഭവിക്കുന്ന ആൾ മാനസികമായോ കർമ്മം കൊണ്ടോ ചിന്തകളും പ്രവൃത്തികളും സൽബുദ്ധിയിലല്ല എന്നാണ് ചിന്തിക്കേണ്ടത് അതാണ് അതിൻ്റെ ഒരു കാരണം അല്ലാതെ അത്രയും ഭയപ്പെടാനുള്ളൊരു വിഷയമൊന്നുമില്ല എന്തായാലും മകരക്കൂറുകാർക്ക് ഈ വർഷം നല്ലതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ധനാഗമനം ഉണ്ടാവും ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്വത്തുക്കൾ കിട്ടും ഈ വർഷത്തിൻ്റെ പകുതിയാകുമ്പം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മുജ്ജന്മ സാ വസ്തുക്കൾ നമ്മൾ കിട്ടും നമ്മുടെ നേതൃത്വത്തിൽ നമ്മൾ ഉത്സവങ്ങള് ആഘോഷങ്ങൾ അതൊക്കെ നമ്മൾ നടത്തും നമ്മുടെ നേതൃത്വത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നമ്മൾ നടത്തും നല്ല നല്ല യാത്രകള് നല്ല നല്ല കാഴ്ചകള് നല്ല നല്ല വാഹനങ്ങൾ വസ്ത്രങ്ങൾ ഇതൊക്കെ ലഭിക്കും സമാധാനവും സന്തോഷവും കുടുംബത്തുണ്ടാവും സംശയമൊന്നും വേണ്ട സമാധാനം ഉണ്ടാവും സന്തോഷം സന്തോഷമുണ്ടാവും സമ്പത്തുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചോളൂ മകരക്കൂറുകാർക്ക് യാതൊരു സംശയവും വേണ്ട ഇപ്പം ഇക്കുറി ജോലി കിട്ടാനും ടെസ്റ്റുകൾ വിജയിക്കാനും റാങ്ക് ലിസ്റ്റ് പേര് വരാനും ഒക്കെ സാധ്യതകളുണ്ട് അത് ക്യാമ്പസിൻ്റെ ഉൾപ്പെടെ മകരക്കൂറുകാർക്ക് വളരെ നല്ല നല്ലതൊക്കെ അതുപോലെ തന്നെ മകരക്കൂറുകാർക്ക് പുതിയ വീട് വയ്ക്കുക പുതിയ വാഹനം മേടിക്കുക വിദേശത്ത് പോവുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുക വിവാഹം ആലോചിക്കുക വിവാഹം നടക്കുക ഇതിനെല്ലാം അനുകൂലമാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ നാക്ക് വാക്കുകളൊന്ന് സൂക്ഷിച്ച് പെരുമാറണം ബന്ധുക്കളും ബന്ധുജനങ്ങളുമായി ഇടപെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സ്വാഭാവികമായി നിങ്ങൾ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടെങ്കിൽ വല്ല രോഗപീഠകളും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക കൃത്യസമയത്ത് ചെക്കപ്പ് ചെയ്യുക കൃത്യമായ മരുന്നുകൾ കഴിക്കുക അതിനൊന്നും ഒരു കുറവ് വരുത്തരുത് പൊതുവെ ഭാഗ്യ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ പറയുന്നത് വിഷുസംക്രമവും വിഷുബലവും നമുക്ക് മകരക്കൂറുകാർക്ക് പറയാനുള്ള അതാണ് അടുത്തത് നമ്മൾ കുംഭക്കൂറിലേക്ക് വരികയാണ് കുംഭക്കൂറിലേക്ക് വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിട്ടത്തിൻ്റെ അവസാനവും ചതയും പൂരുട്ടാതി ആദ്യ ഭാഗവും കൂടെ കൂടുന്നതാണ് കുംഭക്കൂർ ഈ കുംഭക്കൂറുകാർക്കെ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം നാലിലേക്ക് വരും ഏകദേശം മെയ് ഒന്ന് തൊട്ട് പക്ഷേ വിഷു സങ്കടം നടക്കുമ്പോൾ മൂന്നിൽ വ്യാഴമായിട്ടാണ് ജന്മത്തിൽ ശനിയുടെ ബന്ധമുണ്ട് ശരിക്ക് കുംഭക്കൂറുകാർക്കും ഏഴര ശനിയിൽ ജന്മശനിയാണ് അനുഭവിക്കുന്നത് പക്ഷേ ഇന്ന് ശാരീരികമായ ദുരിതങ്ങൾ ചെറിയ മാനസിക സംഘർഷങ്ങൾ മാനസിക സങ്കടങ്ങൾ ചിലപ്പോൾ കാര്യങ്ങൾ ആദ്യം തടസ്സം വന്നാലും പിന്നീട് ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രമിച്ചാൽ നടക്കാനുള്ള സാധ്യതകൾ ഒക്കെയുണ്ട് തടസ്സങ്ങൾ വരാം ചെറിയ അസുഖങ്ങൾ വരാം ചെറിയ ദുരിതങ്ങൾ വരാം ചെറിയ മാനസിക വ്യഥകൾ വരാം ഇതൊക്കെ സാധ്യതയുണ്ട് അത് ഈ ജന്മശനി ഉള്ളതുകൊണ്ടാണ് പക്ഷേ പൊതുവെ നമ്മൾ എത്ര ഓടിയാലും എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഒന്നും ആവണില്ലായെന്ന് പറഞ്ഞൊരവസ്ഥ വിശേഷം എത്ര നന്നായി അത് ഭംഗിയാവണം എന്നില്ല എന്നൊരു പേരുദോഷം എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഒന്നും അങ്ങോട്ട് പൂർത്തിയാകാത്ത അവസ്ഥ അതിനൊക്കെ മാറ്റമുണ്ടാവും അതിനൊക്കെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കുംഭകൂറുകാർക്ക് വീട് മേടിക്കണം ഒത്തിരി കാലമായിട്ടുള്ള ആഗ്രഹം ഒരു കുടുംബം ഉണ്ടാവണം അവർക്ക് കുടുംബം ഉണ്ടാവും വസ്തു വാങ്ങിക്കണം ഒരുപാട് കാലാഗ്രഹങ്ങൾക്ക് വീടുണ്ടാകാനുള്ള സാധ്യത അതുപോലെ ജോലി കിട്ടണം അതിനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ പരസ്പര ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ തീരാനുള്ള സാധ്യത നല്ല വിവാഹ ബന്ധങ്ങൾ വരെ ഒരാളെ യാത്ര ഇതിനൊക്കെ കുംഭക്കൂറുകാർക്ക് നല്ല സമയമാണ് സാമ്പത്തിക രംഗത്ത് അവർക്ക് പൈസയ്ക്ക് ചെറിയൊരു വരുമാനത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായാലും കണ്ടമാനം ദുർച്ചലവ് വരും ദുർച്ചലവെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്ന് പൈസ ബാലൻസ് ഇരിക്കാത്ത അവസ്ഥ വിശേഷം വരും അപ്പോൾ സാമ്പത്തിക രംഗത്തൊന്നും വളരെ കേമായിട്ട് കുംഭക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കിട്ടുന്ന പൈസ വിനിയോഗിക്കുന്ന കാര്യങ്ങളിൽ നമ്മളൊരു കൂടി വിനിയോഗിക്കണം അതുപോലെ ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ തന്നെയൊന്നും പോകാതിരിക്കുക രാത്രികാലങ്ങളിൽ സഞ്ചാരങ്ങൾ കുറയ്ക്കുക അതുപോലെ രോഗമുള്ളവരൊക്കെ അതിൻ്റേതായ കൃത്യ പരിപാലനം ചെയ്യുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പക്ഷേ എന്നാൽ പോലും നമുക്ക് കുറച്ച് കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ചെറിയ ചെറിയ കഷ്ടതകളിൽ നിന്ന് ഒരു ചെറിയ മാറ്റത്തിലേക്ക് നമുക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മൂന്നിലെ വ്യാഴത്തെക്കാളും എന്തുകൊണ്ടും എന്നുള്ളതാണ് നാലിലെ വ്യാഴം ച ഓണം കഴിഞ്ഞ അടുത്ത ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുംഭക്കൂറുകാർക്ക് കുറച്ചുകൂടെ നൈസായിട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുംഭം കഴിഞ്ഞ് നമ്മൾ മീനത്തിലേക്ക് വരികയാണ് മീനത്തിലേക്ക് വരുമ്പോൾ പൂരുട്ടാതെയും മുത്തട്ടാതെയും രേവതിയും കൂടുന്ന മീനക്കൂറുകാർക്ക് ഈ മീനക്കൂറുകാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ രണ്ടിൽ വ്യാഴമാണ് വിഷു ഉണ്ടാവണം വിഷുസംഗ്രമം വരണമെങ്കിൽ പോലും വ്യാഴം മൂന്നിലേക്ക് പോകും ഏഴരശനിയുടെ കാലഘട്ടമാണ് ശരിക്ക് മീനക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട സമയമാണ് നല്ല പ്രാർത്ഥനയും നാമജപാധികളും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കണം കാരണം അവർക്ക് വ്യാഴവും പ്രതികൾ അപ്പം വളരെ നന്നായി ഓടിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് നിന്നു പോകുന്ന അവസ്ഥാവിശേഷം ചെറിയൊരു തടസ്സം വരാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്മൂത്ത് പൊയ്ക്കൊണ്ടിരുന്ന സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ആ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന അവസ്ഥകൾക്ക് ഒരു ബാക്കപ്പ് ഒരടി പുറകോട്ട് വെക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊന്നും തടസ്സങ്ങൾ വരിക ആ വന്ന പൈ വരുന്നോണ്ടിരുന്ന പൈസയ്ക്ക് തടസ്സ പൈസ വരാതിരിക്കുക തൊഴിൽപരമായ മന്ദതകൾ വരിക സങ്കടങ്ങൾ വരിക ഒറ്റപ്പെട്ടു പോവുക അങ്ങനെയുള്ള ഫീലിങ്ങുകളൊക്കെ വരാം വിദേശത്ത് പോകുന്നവരും വിദേശത്ത് പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക പഠിത്തങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെങ്കിൽ പരീക്ഷയ്ക്ക് തൂക്കാനുള്ള സാധ്യതകളുണ്ടാവുക അങ്ങനെയൊക്കെ ചെയ്യാം അനാവശ്യമായ സ്ഥലമാറ്റങ്ങൾ ജോലി ലഭിക്കാം അതുപോലെ ഗ്രഹനിർമ്മാണം ഒക്കെ ചെയ്തവർ ഗ്രഹനിർമ്മാണം നിന്നു പോകാം അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ കാർഷിക നാശങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു നോക്കാം അതിന് പേരുദോഷം വരിക അതുപോലെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളിൽ നാണക്കേടുകൾ നമുക്ക് സംഭവിക്കാം അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് നമ്മൾ അഭിപ്രായ ഭിന്നതയേറുക ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് പൊതുവേ മീനക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കണം ഒരു വർഷത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളിലും അതുപോലെ നല്ല പ്രാർത്ഥനയും നാമജവാദികളൊക്കെ നിറ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും ഇല്ല ഈ പന്ത്രണ്ട് കൂറാണ് പറഞ്ഞത് ഈ പന്ത്രണ്ട് കൂറിനും നമുക്ക് എന്താ പറയുക നല്ല ഫലം പറഞ്ഞവരുണ്ട് മോശഫലം പറഞ്ഞവരുണ്ട് അവർക്ക് നല്ലത് നല്ലതാവാനും മോശം പറഞ്ഞവർക്ക് നല്ലതാകാനുള്ള വഴിപാടുകളും പ്രാർത്ഥനാ നാമജപാധികളും ഞാൻ അതിൻ്റെ കൂടെ തന്നെ അടുത്ത ദിവസം പറയുന്നുണ്ട് വിഷുഫലമാണ് പറഞ്ഞത് പൊതുവേയുള്ള വിഷുഫലങ്ങളാണ് പൊതുവേ എല്ലാവർക്കും അനുകൂലമാണ് പക്ഷേ വിവാദങ്ങളിൽ ആരും പെടാതിരിക്കുക സംഘർഷങ്ങളിൽ പെടാതിരിക്കുക രാഷ്ട്രീയ രംഗത്ത് സൂക്ഷിക്കുക കാരണം അങ്ങനെയുള്ള ചില ചെറിയ ദുസൂതരകളൊക്കെ ഇപ്രാവശ്യം വിഷു സംക്രമത്തിലുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ജ്യോതിഷ വാർത്തയുടെ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേർന്നുകൊണ്ട് കൈപ്പേശ്ശേരി ഗോവിന്ദമ്പൂരി